ഹലോ, നമസ്കാരം. അപ്പോൾ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മടുത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ ഒരു വീഡിയോ ആണ് കിട്ടുന്നത് കേട്ടോ. രാവിലെ നമ്മുടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്. രാവിലെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഉള്ള പച്ചക്കറിയൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടും. പയർ, വെണ്ട, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ചീര ഉണ്ടായിരുന്നു. ചീര ഇപ്പോൾ പാകിട്ടമ്മ. അപ്പോൾ അതൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ രാവിലെയുള്ള പരിപാടികൾ ആരംഭിക്കുകയായി. ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തി ആയിരുന്നു കേട്ടോ. ഈ തക്കാളി ചമ്മന്തി കിടുക്കൻ ടേസ്റ്റാണ്. അതിൻ്റെ ഒരു ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് പോയി കണ്ടുകൊള്ളാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ലിങ്ക് ഇട്ടേക്കാം. രാവിലെ പത്രം വായനയൊക്കെയായി പപ്പ അതിൽ മുഴുകിയിരിക്കുകയാണ്. ഇത് ടാങ്കിൽ ആ മീനുണ്ട് കേട്ടോ, അഞ്ചാറ് കരിമീൻ ഉണ്ട്. പിന്നെ അപ്പൂപ്പന മോളുടെ ഷട്ടിലേലിയായി. അപ്പോഴത്തേക്കും കുറച്ചായപ്പോഴത്തേക്കും മഴയായി. എന്തായാലും ഇനി ഉച്ചക്കലത്തേക്കുള്ള പരിപാടി ഏട്ടൻ്റെ ഇന്ന് ഏട്ടനാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് വീഡിയോ കണ്ടോളൂ. അപ്പോൾ ഇന്ന് എന്താ ചിക്കനിൽ? നമ്മളിന്നൊരു വെറൈറ്റിയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഇത് ചിക്കൻ എത്ര എല്ലില്ലാതെ ചിക്കൻ വേണം അല്ലേ? അതെ, ബോൺലെസ്സിൻ്റെ ചെറിയ പീസായിട്ടായിരുന്നു. ചെറിയ, വളരെ ചെറിയ പീസ്. ചെറിയ പീസ് വേണം, വളരെ ചെറിയ പീസ് വേണം. ഉള്ളി, കൊച്ചുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പോൾ 1 കിലോ ആണ് ചിക്കൻ എടുക്കുന്നതെങ്കിൽ 1.5 കിലോ കൊച്ചുള്ളി ഉണ്ടാകും. എങ്കിലും ആ ടേസ്റ്റ് നല്ല. അതിനാണ് അച്ഛനും മോളോട് അവിടെ ഇരുന്ന് എടുത്തത്. ഞാൻ വിചാരിച്ച ഇത്രയും കൊച്ചുള്ളി എന്തിനാണ്. പിന്നെന്തുവാ വേണ്ടത്? പിന്നെ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൊച്ചുള്ളി വേണം. മുളക്, മുളക് നമ്മുടെ വച്ചല മുളക് നല്ല മിക്സിലിട്ട് ഞാൻ അടിച്ചിരും. നന്നായിട്ട് നമുക്കത് ചിക്കൻ അതിനകത്തേക്ക് ചേർത്തോ? ചിക്കൻ ചേർത്തോ. ചിക്കൻ, ചിക്കനും ഉള്ളിയും കൂടി ഇട്ട് കുറേയേറെ നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. എന്നിട്ടിത് ഒരുമാതിരി ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമ്മൾ ആ പറഞ്ഞ മുളക് അങ്ങോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ചിക്കൻ പൊട്ടുന്ന ഒരു 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 ടപ്പട്ടപ്പേന്ന് പൊട്ടുമല്ലോ ആ ഒരു സമയത്ത് ഇത് മാറ്റി വെക്കണം. എന്തായാലും കിടുക്കൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് കമ്മൽ കളക്ഷൻ കണ്ടാലോ. എവിടെ പോയാലും കമ്മൽ വാങ്ങിക്കാൻ മറക്കത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മൽ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് കളക്ഷൻ ഉണ്ട് കമ്മലിൻ്റെ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. കമ്മൽ ഞാൻ ഈ ഒരു ബോക്സിലാണ് എല്ലാം സൂക്ഷിക്കാറ്. എനിക്ക് ജിമിക്കിയാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ്, ജിമിക്കിയാണോ ഇഷ്ടം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ഈ കമ്മൽ ഞാൻ പറഞ്ഞില്ലേ. അതാ വെള്ള കല്ലിൻ്റെ കണ്ടാത്ത്, ഇതാ ഇത് കണ്ടോ, ഇത് ലോക്കറ്റാണ്. ഇതിനോടൊപ്പം തന്നെ അതൊരു കമ്മലുണ്ട്, ഞാൻ കാണിക്കാമേ. അതായിട്ടാണ്. അപ്പോൾ ഇത് സെറ്റായിട്ട് വരുന്നതാണ്. മാലയിൽ, ഏത് മാലയിലും നമുക്ക് അത് ഇടാം. നല്ല അടിപൊളിയാണ്. പിന്നെ സ്റ്റഡ്, അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മുത്തിൻ്റെ കമ്മലുകൾ വീട്ടിൽ നമുക്ക് സാധാരണ ഇടാൻ പറ്റുന്നത്. അങ്ങനെ ഇത് കണ്ടോ, ഇത് നല്ല അടിപൊളിയല്ലേ, നല്ല രസമാണ്. ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതുപോലെയുള്ള ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തപ്പി നടക്കണ്ട. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതാണിത്. എല്ലാ കടകളിലും ലേഡീസ് ഷോപ്പുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളത് കിട്ടും. ആമസോണിൽ, പിന്നെ ഫ്ലിപ്കാർട്ടിലോ അങ്ങനെ ഉള്ള എവിടെ വേണേലും നോക്കിക്കോളൂ, കിട്ടും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ കുപ്പികളുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതും ഈ റെഡും ബ്ലാക്കും കൂടെ ഉള്ള കുപ്പികളെ, അതിൻ്റെ ഇരുക്കിൽ സൗണ്ട്. പിന്നെ സുകൃതി മോളുടെ കിളി, ലവ് ബേർഡ്സ് ഉണ്ട്. എനിക്ക് കൂട്ടിലിട്ട് വളർത്തുന്നതിനോടൊന്നും താല്പര്യമില്ല, പക്ഷെ അവൾ സമ്മതിക്കില്ല. ഇനി ഇതിനെ തുറന്നു കിട്ടാലും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ 10 മണി ചെടികളാണ് കേട്ടോ. പിന്നെ ഓർക്കിഡ്, ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. റോസ, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഷോർട്ട് വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം കേട്ടോ. അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, എനിക്ക് ഈ കുഞ്ഞു പൂക്കളോടാണ് വലിയ അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ആ ചായയുടെ സമയമായിരിക്കുകയാണ്.
ഇന്ന് ഞങ്ങൾ ഉള്ളി പക്കോടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അത് അറിയാമായിരിക്കുമല്ലോ, ഈസി അല്ലേ ചെയ്യാനായിട്ട്. കടലമാവും സവാളയും പച്ചമുളകും കറിവേപ്പിലയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു പക്കോടയാണ്. ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് ഇതായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോവുമായി കാണുന്നത് വരേക്കും നിങ്ങളൊന്ന് ട്യൂൺ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ പോയിട്ട് വരാം, ബൈ. പിന്നെ ആദ്യമായിട്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാണും പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യില്ല, അതാണ്. എന്തായാലും ആയിരുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. ഞാൻ അടുത്ത വീഡിയോയുടെ പണിപ്പുരയിലാണ്. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ പോയിട്ട് വരാം. ബൈ, ടാറ്റാ.